നോക്കിയില്ല. അപ്പം എനിക്ക് കൂടുതൽ വരാറ് സങ്കടമാണ് ഇങ്ങനത്തെ ഓരോ നമ്മൾ ചെയ്യാത്തതോ നമ്മൾ അറിയാത്തോ കാര്യങ്ങൾ പറയുകയും ഇതാക്കൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സങ്കടം, അതാണ് എനിക്ക് വരാറ് കൂടുതൽ. ആ ഒരു പേരിൽ എന്താ പറയുക, ഞാൻ ആ എൻ്റെ സങ്കടവും ദേഷ്യമാണ് ഞാൻ ഇട്ടൊരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് ഇതിനെ സംബന്ധിച്ച് എനിക്ക് വന്നൊരു, ഞാൻ ഇത്രയും ഫേസ് ചെയ്ത് ഇത്രയും സൈബർ അറ്റാക്കിലും ഇതിലൂടെയൊക്കെ പോകുമ്പോൾ ഞാൻ ഫേസ് ചെയ്ത കാര്യങ്ങളാണത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അതിലും ഞാൻ കാണിച്ചത് എൻ്റെ സങ്കടമാണ് ദേഷ്യത്തിനേക്കാൾ ഉപരി. പക്ഷേ ആ ഒരു നിലപാട് ആ കറക്റ്റ് ടൈമിലാണ് പറഞ്ഞതെന്ന് തോന്നുന്നുണ്ടോ? കാരണം എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എനിക്ക് വരുന്ന ഓരോ കമൻസുകൾ, ഓരോ മെസ്സേജുകൾ, കോളുകൾ വളരെ വളരെ എന്താ പറയുക, നമുക്ക് ഒരിക്കലും കേൾക്കാൻ പോലും ആഗ്രഹിക്കാത്ത രീതിയിലുള്ള രീതിയിലായിരുന്നു സംസാരം കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പം എനിക്ക് തോന്നി ഞാൻ ഇനിയും ഇതിനെ റിയാക്ട് ചെയ്യാതെ ഇരുന്നിട്ട് എന്താ കാര്യം, ഞാൻ അതിനെ കുറിച്ച് എന്തായാലും ഞാൻ സംസാരിക്കണം, കാരണം എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല, ഞാനേ ഉണ്ടാവുള്ളൂ. അപ്പം എന്തായാലും ഞാൻ എന്താ പറയുക, ഞാൻ ഇത് കുറച്ച് നേരത്തെ പറയാൻ ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തതായിരുന്നു, പക്ഷേ എന്തോ നടന്നില്ല. അതിനെ കുറിച്ചൊന്നും ഞാൻ ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം അതൊക്കെ കഴിഞ്ഞു. അതിനെ ഞാൻ വീണ്ടും വീണ്ടും ഡ്രാഗ് ചെയ്ത് ഞാൻ വെറുതെ ഇതാക്കുന്നില്ല. അപ്പം എനിക്ക് തോന്നി ഇനി ഞാനായിട്ട് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കേണ്ട ഒരു സമയമാണ്, ഞാനായിട്ട് അത് പറയേണ്ട ഒരു സമയമായി എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടു.